ഹലോ റിവാൻ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു മിറർ മൊസൈക്ക് വാൾ ആർട്ടാണ് ട്രൈ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ MDF ബോർഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പല ഷേപ്പിലുള്ള ചെറിയ ഗ്ലാസ് പീസസും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ഒരു ബേസിൽ നമുക്ക് വേണ്ട പാറ്റേൺ ഡ്രോ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ് പീസസ് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഫെവിക്കോളിൻ്റെ ഓൾ ഫിക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മിറേഴ്സ് ഒക്കെ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു വാൾ ആർട്ട് ചെയ്യാനായിട്ട് നമുക്ക് MDF ബോർഡ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, കാർഡ്ബോർഡിൻ്റെ പീസസിലും ചെയ്യാം. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അധികം ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഞാനിതിനേക്കാളും ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള മിറേഴ്സ് നോക്കിയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്ന മിറർ വെച്ചിട്ടാണ് ചെറിയൊരു പാറ്റേൺ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വാൾ ആർട്ടാണിത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്ത് നോക്കണേ. കുറേ നാളായി ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു MDF ബോർഡിൽ ഈ മിറേഴ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാർബിൾ പൗഡറാണ്. മാർബിൾ പൗഡർ തന്നെ വേണമെന്നില്ല, നമുക്ക് വൈറ്റ് സിമെൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ POP യൂസ് ചെയ്യുക. അത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് ചെയ്യുമ്പോൾ അധികം ലൂസായി പോകരുത് കേട്ടോ, കുറച്ച് കട്ടിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വൈറ്റ് അക്രിലിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പേസ്റ്റ് ഈ ഒരു MDF ബോർഡിൽ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. കുറച്ച് കട്ടിയിൽ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ മിററൊക്കെ കവറായാലും പ്രശ്നമില്ല, നമുക്ക് ലാസ്റ്റ് അത് ശരിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് വരുന്ന പോലെ നമുക്ക് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് വെക്കാം. നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ തന്നെ ഇതുമൊന്ന് ഈ മിററിൽ ആയിട്ടുള്ളതൊക്കെ വിട്ടുപോരും കേട്ടോ. അപ്പോൾ എൻ്റെതും ഭയങ്കരമായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചും കൂടെ ഹാർഡാവാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യേണ്ട സമയത്ത് വേഗം പോരിട്ടുണ്ടായിരുന്നു.
ഇതുപോലെയാണ് നമ്മളുടെ ഫൈനൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ടൈം ട്രൈ ചെയ്ത് നോക്കാം. MDF ബോർഡ് തന്നെ വേണമെന്നില്ല, കാർഡ്ബോർഡിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുവരെ. ടേക്ക് കെയർ.